വൈദ്യുതി തട്ടി തീപ്പൊരിച്ച് തെറിച്ച് 50 മീറ്ററോളം ഓടിയ ബസ്സിൽ നിന്ന് യാത്രക്കാരും ജീവനക്കാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തൃക്കരിപ്പൂർ തങ്കയത്ത് വെള്ളിയാഴ്ച രാവിലെ 7:30 അപകടം. ബാംഗ്ലൂരിൽ നിന്ന് തൃക്കരിപ്പൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബംഗളൂരുവിൽ നിന്ന് തൃക്കരിപ്പൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് തങ്കയം മുക്കിന് സമീപം അപകടത്തിൽപ്പെട്ടത്. തങ്കയം താലൂക്ക് ആശുപത്രിക്ക് സമീപം മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ ബസ് റോഡരികിലുണ്ടായിരുന്ന മരത്തിൻ്റെ കൊമ്പിൽ തട്ടുകയും വൈദ്യുതി ലൈൻ താഴ്ന്ന് ബസ്സിന് മുകളിലേക്ക് വീഴുകയുമായിരുന്നു. വൈദ്യുതി ലൈനിൽ തട്ടിയതറിയാതെ മുന്നോട്ട് നീങ്ങിയ ബസ്സിന് മുകളിൽ തീപ്പൊരി കണ്ട് നാട്ടുകാർ ബസ് തടഞ്ഞു നിർത്തി. യാത്രക്കാരെ ഉടൻ പുറത്തിറക്കാൻ കഴിഞ്ഞതും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതും വൻ ദുരന്തമാണ് ഒഴിവാക്കിയത്. സംഭവം അറിഞ്ഞ ചന്ദേര പോലീസും KSEB ജീവനക്കാരും സ്ഥലത്തെത്തി. ജീവനക്കാർ വൈദ്യുതി ലൈൻ നീക്കം ചെയ്ത ശേഷമാണ് ബസ്സിന് യാത്ര തുടരാനായത്. പിന്നെ ഈ പ്രദേശത്ത് തന്നെ പിന്നെ ഇലക്ട്രിസിറ്റി വിച്ഛേദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഈ പ്രദേശത്ത് എപ്പോൾ പോകുക എന്ന് പറഞ്ഞാൽ 60-80 സ്പീഡിലാണ്. ചില സമയത്ത് 100 തന്നെ പറയാം. വളരെ സ്പീഡിൽ ഈ വാഹനങ്ങൾ ഗോൾഡ് ഇങ്ങനെ ബാംഗ്ലൂർ പോകുന്ന ബസ്സുകൾ പോകുന്നതായിട്ട് നമ്മൾ പലപ്പോഴും ഡ്രൈവറെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പറയുന്നതോടൊപ്പം ഡ്രൈവറ് നമ്മളോട് പ്രകോപിതമാകുന്ന ഒരവസ്ഥ ഇന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പം ജനങ്ങൾ ഒരു വളരെ ഒരു സംഘർഷത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു. എല്ലാവരും ഇടപെടുത്തിൻ്റെ ഫലമായിട്ട് അത് വളരെ രമ്യമായി പരിഹരിക്കേണ്ടത്.